വെൽക്കം ടു ഡി ആർ വ്ളോഗിംഗ് സീരീസ്. ഞാനിപ്പം കേരളത്തിലാണ് ഉള്ളത്. ഞാനൊരു കൊട്ടവഞ്ചി സഫാരി ട്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇങ്ങനൊരു സഫാരി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിലെ കോന്നിയിലേക്ക് ഇങ്ങനെ പോകുന്നോളൂ. ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. ഷോർട്ട് റൈഡും ഉണ്ട്, ലോങ് റൈഡും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് അനുസരിച്ച് തിരഞ്ഞെടുക്കുക. രണ്ട് തരത്തിലുള്ള റൈഡാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസും ലോങ് ഡിസ്റ്റൻസും. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ ആണ്. ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂറായിരിക്കും. ചേട്ടാ എത്ര പേർക്കാണ് മാക്സിമം ഒരു വഞ്ചിക്ക് കയറാൻ പറ്റുന്നത്? 4 പേർക്കാണ് കയറാൻ പറ്റുന്നത്. ടൈം പ്രത്യേകം നോട്ട് ചെയ്യുക. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇങ്ങനൊരു സർവീസ് ഉള്ളതാണ്. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടാണ് നിങ്ങൾ കൊട്ടുവഞ്ചി പോകുന്നത്. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, പക്ഷേ വരുന്നതിന് മുമ്പ് നിങ്ങൾ വിളിച്ചതിന് ശേഷം മാത്രം വരിക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ വിളിച്ച് ചോദിച്ച് വിവരങ്ങളൊക്കെ തിരക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കല്ലാർപ്പുഴ. ഇതും പമ്പയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ എല്ലാത്തരം മൃഗങ്ങളും ഉണ്ട് കേട്ടാ. ഇത് എന്തുകൊണ്ടാണ് ചേട്ടൻ നിർമ്മിച്ചിരിക്കുന്നത്? മുളയും പിന്നെ വേറെ എന്തൊക്കെയാണ്? മുള മാത്രം. അടിയിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ടാർ വെച്ചിട്ട്. രണ്ട് തരത്തിലുള്ള കൊട്ടുവഞ്ചി സഫാരിയാണ് ഉള്ളത്. ഒന്ന് ലോങ് റൈഡും ഉണ്ട്, ഷോർട്ട് റൈഡും ഉണ്ട്. ഇപ്പോൾ ലോങ് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൺസൂൺ കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് വരണം. അല്ലാത്ത സമയത്ത് വെള്ളത്തിൻ്റെ ലെവൽ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദൂരമേ പോകാൻ സാധിക്കത്തുള്ളൂ. വഞ്ചി ഇങ്ങനെ ഇട്ട് കറക്കാൻ പോവാണ്. ഞങ്ങളുടെ ചെറിയ കൊട്ടവഞ്ചി സഫാരിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ വന്നെടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ കോന്നിയിലെ ആനക്കൂട്ടിലാണ് ഉള്ളത്. നിങ്ങളിപ്പം കോന്നിയിലെ കൊട്ടവഞ്ചി സഫാരിയൊക്കെ ട്രൈ ചെയ്യാൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരിക. പണ്ട് കാലത്തേക്ക് ഇവിടെ കാട്ടിലുള്ള ആനകളെ ഇവിടെ കൊണ്ടുവന്ന് മെരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇല്ലെന്നാണ് പറയുന്നത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ വരുമ്പോൾ പ്രത്യേക ഒരു കാര്യം നോട്ട് ചെയ്യുക, തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. ഞങ്ങളിപ്പോൾ എൻട്രൻസിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. 20 രൂപയാണ് മുതിർന്നവർക്ക്, കുട്ടികളാണെങ്കിൽ 5 രൂപയാണ് കൊടുക്കേണ്ടത്. ഇവിടെ പറഞ്ഞത് ഒരു 5 വലിയ ആനയും പിന്നെ ഒരു ചെറിയ കുട്ടിയാനയും ഒരു മ്യൂസിയം ഉണ്ടെന്നാണ് പറയുന്നത് മെയിനായിട്ട് കാണാൻ വേണ്ടി. പിന്നെ ആന സഫാരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2 പേർക്ക് 600 രൂപ വെച്ചിട്ടാണ് ഈടാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആനക്കൂട്ടിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആനയുടെ പല്ല്. 4 പ്രാവശ്യമായിട്ട് 4 സ്റ്റേജുകളിലായിട്ട് ആനയുടെ പല്ല് പൊഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1-2 വയസ്സുള്ളപ്പോൾ അല്ലേ, 2 വയസ്സുള്ളപ്പോൾ, പിന്നെ 6 വയസ്സുള്ളപ്പോൾ ഇവിടെ വിവരം കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആനയുടെ മുട്ടിൻ്റെ ചിരട്ട. ആനയെ മെരിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസാണ് കാണിച്ചിരിക്കുന്നത്. ചങ്ങല ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനി പാപ്പാമാരുടെ ഇത് കാണുമായിരിക്കും. അങ്കുശം എന്നാണ് പേര്. ഇതിൻ്റെ കത്തി, അതിൻ്റെ ആനത്തൊട്ടി, മുള്ളട, ആനക്കിണി. ഈ കിണി വെച്ചിട്ടാണ് പിടിക്കുന്നത്.
ഇത് ആനയ്ക്ക് കൊടുക്കുന്ന ആഹാരത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കൂനിലെ ആനക്കൂട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവിടെ വരുവാണെങ്കിൽ ആനകളെപ്പറ്റി കൂടുതൽ നിങ്ങൾക്കറിയാൻ സാധിക്കും. അതിൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ, പണ്ടെങ്ങനെയാണ് ആനയെ പിടിച്ചുകൊണ്ടിരുന്നത് കാട്ടിൽ നിന്നും. ഇവിടെ ഏകദേശം ഒരു 5-6 വലിയ ആനകളും പിന്നെ ഒരു ചെറിയൊരു കുട്ടിയാനയും ഉണ്ട്. അതുപോലെ തന്നെ ആന മ്യൂസിയം ഉണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ആനകളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത്. കോന്നിയിലെ കൊട്ടവഞ്ചി സവാരിക്ക് വരുന്നവർ ഈ വെള്ളച്ചാട്ടം മിസ്സാക്കല്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും കൊട്ടവഞ്ചി സഫാരിയൊക്കെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും സപ്പോർട്ട് ചെയ്യുന്നുള്ള ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കല്ല. വീണ്ടും നല്ല നല്ല വീഡിയോയും നല്ല നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.